ഹായ് കൂട്ടുകാരെ അസലാമലൈക്കും വരമത്തല്ലാ താലി വബർക്കാത്തു അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ദുറൂസിൽ ഇസ്ലാം ടു എന്ന എക്സാമിന് സഹായകമാകുന്ന പതിനാറാമത്തെ പാഠഭാഗം മുതൽ ഇരുപതാമത്തെ പാഠം വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ആണിവിടെ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഇസ്മില്ലാ റഹ്മാൻ റഹീം ആദ്യം കോളത്ത് ശരിയടയാപ്പെടുത്താനാണ് ആഹിറത്തിൽ ഒരു ദിവസം ദുനിയാവിലെ എത്ര ദിവസത്തിൻ്റെ ദൈർഘ്യമുണ്ട് അവിടെ അൻപതിനായിരം എന്നുള്ള അവസാനത്തെ ഓപ്ഷനാണ് നമുക്ക് ശരിയറപ്പെടുത്തേണ്ടത് അടുത്തത് കനാവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ എന്നാണ് കനാവ് അടുത്തത് ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും കരയാറുണ്ടായിരുന്നു ആരായിരുന്നു എപ്പോഴും കരയാറുണ്ടായിരുന്നത് ഉസ്മാൻ റളി അള്ളാഹുഹു ആണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ണുനീരിന്റെ പാടുകൾ കര എപ്പോഴും കബർ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഓർത്ത് കരഞ്ഞ് കണ്ണുനീരിൻ്റെ പാടുണ്ടായി മനസ്സിലാക്കുക അടുത്തത് മഹ്ദൂം റലഹ്ഹുൻ്റെ കൃതി ഹിതായുൽക്കിയ ഹിദായത്തിൽ അധക്കിയ ആണ് ജൈനുദ്ദീൻ മെഹ്ദൂം റലഹ്വൻഹുവിൻ്റെ കൃതി അതുപോലെ ആ പാടത്തിൽ മറ്റുള്ള എത്തുകാരുത് പറയുന്നുണ്ട് ആരൊക്കെയാണ് മഹ്ദൂം സായിർ ഫത്തഹ് മോഴീന് ഉമർ കാളി ഉമർ കാലിയുടേത് നഫായിസ് ദുറുറുണ്ട് പിന്നെ ഖദീസത്തുസൊല്ലും ഉമർ കാലിയുടേതാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക അടുത്തതെന്താണ് മലബാറിലെ മക്ക എന്നറിയപ്പെടുന്നത് മലബാറിലെ മക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ് പൊന്നാനി മലബാറിലെ മക്ക എന്നറിയപ്പെടുന്നത് അടുത്തത് ജസീറത്ത് അറബിലെ രാജ്യം ജസീറത്ത് അറബിലെ രാജ്യം ഏതാണ് യമനാണ് ജസീറത്ത് അറബിലെ ഒരു രാജ്യം യമൻ എന്നത് നമുക്ക് ആൾ അടുത്തത് എന്താണ് തൊബക്ക് തൊബക്ക് എന്നതിൻ്റെ ജം ജബ് തൊബക്ക് എന്നത് എന്നതിൻ്റെ ജം അതുബാക്ക് അതുബാക്ക് എന്നാണ് അടുത്തത് ഒമാനിലെ ഒരു സ്ഥലമാണ് ഏത് ഷഹർ ഒമാനിലെ സ്ഥലമാണ് ഷഹർ താജുദ്ദീൻ അതായത് ചേരമാൻ പെരുമാൾ തിരിച്ചു വരുമ്പോൾ അസുഖബാധിതനായിട്ടും അവിടെ വെച്ചിട്ട് വഫാത്താവുകയും ചെയ്ത സ്ഥലമാണത് ഷഹർ എന്ന സ്ഥലത്ത് രാജാവ് രോഗം ബാധിക്കുകയും മരണപ്പെടുകയും ചെയ്തു ഷഹർ എന്ന സ്ഥലത്ത് ഒമാനിലാണത് ഉള്ളത് മനസ്സിലാക്കുക അടുത്തെന്ന് യോജിച്ചത് ചേർക്കണം അപ്പോൾ അവിടെ കലീമുള്ള കലീമുള്ള എന്നതിൻ്റെ ആർക്കാണ് പേര് അപരനാമം വരുന്നത് കലീമുല്ലാഹി മൂസ കലീമുല്ലാഹി മൂസ അലൈസ്സലാം അപ്പോൾ അത് അതിനോട് ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത് ലെറ്റർ ഒന്നും ഞാൻ പറയുന്നില്ല മനസ്സിലാക്കി പഠിക്കുക അടുത്തത് റൂഹുല്ല റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാം റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാം ഹലീലുർ റഹ്മാൻ ഹലീലുർ റഹ്മാൻ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനാണ് ഹലീലുർ റഹ്മാൻ എന്ന് പറയുന്നത് അബുൽ ബഷർ അബുൽ ബഷർ ആദം അലൈഹി സ്വലാം അബുൽ ബഷർ ആദം അലൈഹി സ്വലാം ഹബീബുല്ലാ ഹബീബുല്ലാ മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലാം മുഹമ്മദ് നബി അലൈഹി നമി സാഹുലിസ്വലം അടുത്തയാണ് മനസ്സിലാക്കി പഠിക്കട്ടോ അടുത്ത വിട്ട ഭാഗം പൊരിപ്പിക്കാനാണ് അവിടെ സൈനുദ്ദീൻ മഹ്ദൂം ഹിദായത്തിൽ അധികൃയിൽ പറയുന്നുണ്ട് എന്താണ് വമനാസില അവരെ അവിടെ എഴുതണം എന്തായിരുന്നു അതിൻ്റെ അർത്ഥം എന്തായിരുന്നു വീട് വസ്ത്രം ഭക്ഷണം മുതലായവയിൽ മികച്ചതും കൊതിയുളവാക്കുന്നതും ഒഴിവാക്കി സംതൃപ്തരാവുക അതുപോലെ തന്നെ മഹാനായ സിദ്ധീകർ അള്ളാഹു അൻഹു പറഞ്ഞതാണ് എന്താണ് ചെരുപ്പിൻ്റെ വാറ് കാലിലേക്ക് എത്ര എടുത്തിരിക്കുന്നു അതുപോലെ മരണം അടുത്തു നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മുസ്ലിമും തൻ്റെ കുടുംബത്തിൽ കഴിയുന്നത് അപ്പോൾ ഈ ബൈത്തുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക ഭാഗം പൊരിപ്പിക്കാൻ വരും അടുത്തതാ ആവശ്യമില്ലാത്തത് തേടി നടക്കുന്നവൻ ഡാഷ് എന്താണ് ആവശ്യമില്ലാത്തത് തേടി നടക്കുന്നവൻ ആവശ്യമുള്ളവ നഷ്ടപ്പെടുത്തുമെന്നതിൽ സംശയമില്ല അടുത്തത് ഇന്ന ഡാഷ് ഡേഷ് റജുലുൻ അഷ്ടഹ ഇന്ന നിങ്ങൾ അവസാനത്തെ പാഠത്തുനിന്ന് വന്ന ഒരു ആണ് മനസ്സിലാക്കുക അതിൻ്റെ ആദ്യത്തെ ലൈൻ തന്നെയാണ് മനസ്സിലാക്കി പഠിക്കുക അടുത്ത് മുത്തു നബിസല്ലാഹു അലഹി വസല്ല കേട്ടപ്പോൾ രാജാവ് നബിസ് അലൈഹി വസ്ലമെ കാണാൻ ആഗ്രഹിക്കും മുത്തുനബിസ് അലൈഹി വസല്ലമയുടെ ചന്ദ്രനെ പിളർത്തിയ സംഭവം കേട്ടപ്പോൾ ചന്ദ്രനെ പിളർത്തിയ സംഭവം കേട്ടപ്പോൾ രാജാവിനെ നബി അലൈഹി സ്വലമയെ കാണാൻ ആഗ്രഹം മുദിച്ചു മനസ്സിലാക്കുക ചേരമാൻ പെരുമാളിന്റെ ഇതാണ് പറയുന്നത് മനസ്സിലാക്കുക അടുത്തത് ചേരമാൻ പെരുമാൾ മുസ്ലിം ആയപ്പോൾ സ്വീകരിച്ച പേര് താജുദ്ദീൻ താജുദ്ദീൻ എന്നായിരുന്നു അടുത്തത് സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മുസ്ലിം മുന്നണി പോരാളികളായിരുന്നോ ഇക്കതെന്താണ് അവിടെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ് സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് മുസ്ലിങ്ങൾ മുന്നണി പോരാളികളായിരുന്നു എന്ന് നമുക്കവിടെ എഴുതാം അടുത്തത് കേരളത്തിൽ നിന്നുള്ള സഹാബി കേരളത്തിൽ നിന്നുള്ള ഒരു സഹാബിയാണ് ചേരമാൻ പെരുമാൾ അദ്ദേഹം സ്വീകരിച്ച പേര് താജുദ്ദീൻ എന്നാണ് അടുത്തത് മദാ മവാദുൽ ഇദായിയ്യ എന്നാൽ എന്ത് മവാദുൽ ഐദായിയ എന്നാൽ ഭക്ഷ്യവസ്തുക്കൾ എന്നാണ് ഭക്ഷ്യവസ്തുക്കൾ അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തര എഴുതുക മഷ് മഷറയിൽ ആരെല്ലാം ശുപാർശ ചെയ്യും മഷറയിൽ ആരെല്ലാമാണ് ശുപാർശ ചെയ്യുക അലഹി വസല്ലമയെ പോലെ തന്നെ അമ്പിയാക്കളും ഔലിയാക്കളും പണ്ഡിതന്മാരും ശുഹദാക്കളും സോലഹിയങ്ങളും ഷെഫാത്ത് ചെയ്യും അടുത്തത് സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നത് ആർക്കാണ് സന്തോഷത്തോടെ സന്തുഷ്ടരായി മരിക്കാൻ കഴിയുന്നത് ആർക്കാണ് സന്തുഷ്ടരായി മരിക്കാൻ കഴിയുന്നത് ആർക്കാണ് വിശ്വാസം ഉൾക്കൊള്ളുകയും അള്ളാഹു താലയുടെ തൃപ്തി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ് സന്തുഷ്ടരായി മരിക്കാൻ ഭാഗ്യം ലഭിക്കുക മനസ്സിലാക്കുക അടുത്ത സിദ്ദീഖ് അല്ലാഹു അനഹു മരണത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ചെരുപ്പിന്റെ വാറ് കാലിലേക്ക് അടുത്തിരിക്കുന്നത് പോലെ മരണം അടുത്തു നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മനുഷ്യരും തന്റെ കുടുംബത്തിൽ കഴിയുന്നത് അടുത്ത് മരണത്തെ ഓർക്കൽ കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉള്ളത് മരണത്തെ ഓർക്കൽ കൊണ്ട് നിസ്കാരത്തിൽ ഹുഷുവ് വർദ്ധിക്കും അസൂയയും അഹങ്കാരവും ഇല്ലാതാകും ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹം നീക്കും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും ദുരാഗ്രഹങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹായിക്കും ശിപാർശയ്ക്കു വേണ്ടി ജനങ്ങൾ ആരെയെല്ലാം സമീപിക്കും ആരെയല്ലാണ് ആദൻ നബി അലൈഹി ഇസ്ലാമിനെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും അവസാനം മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമയുമാണ് ജനങ്ങൾ ശിപാർശയ്ക്കു വേണ്ടി സമീപിക്കുന്നത് മനസ്സിലാക്കുക ഇന്ത്യയിലെ ആദ്യ മസ്ജിദുകൾ എവിടെയല്ല കൊടുങ്ങല്ലൂർ കൊല്ലം ഏഴിമല ശ്രീകണ്ഠപുരം ധർമ്മപടം പന്തലായനി ചാലിയം വടക്കൽ കാസർകോട് മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആദ്യകാലത്ത് മസ്ജിദുകൾ നിർമ്മിച്ചത് മനസ്സിലാക്കാം ചേരമാൻ പെരുമാളി നബിസല്ലാഹു അലൈഹി വസ്ലമയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് എന്തുകൊണ്ട് നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ മോചിതത്തിനെക്കുറിച്ചറിഞ്ഞ രാജാവിന് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ചന്ദ്രനെ പിളർത്തിയ സംഭവം കേട്ടപ്പോൾ രാജാവിന് നബിസല്ലാഹു അലൈഹി വസ്ലമയെ കാണാൻ ആഗ്രഹം ഉദിച്ചു രാജാവ് ഈ മോചിത തൻ്റെ നാട്ടിൽ വെച്ച് തന്നെ കണ്ടിരുന്നു അടുത്തത് കേരളത്തിൽ മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് തടസ്സം നേരിട്ടത് എപ്പോൾ എപ്പോഴാണ് യൂറോപ്യൻ അധിനിവേശത്തോടെ മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് തടസ്സം നേരിട്ടു യൂറോപ്യൻ അധിനിവേശത്തോടെയാണ് മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് തടസ്സം നേരിട്ടത് അടുത്തത് അഞ്ചു വരിയിൽ കുറയാതെ കുറിപ്പാക്കിയിട്ട് എഴുതണം ഇമാം മസാലി റില്ലാഹു വൻഹീൻ്റെ വഫാത്തിനെ കുറിച്ചിട്ട് അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു സുബി നിസ്കാരം കഴിഞ്ഞ് ഇമാം മസ്സാലി റലി അള്ളാഹു വൻഹു കുളിച്ചു വൃത്തിയായി ഉളൂവ് ചെയ്തു കഫം പുടവ ഇരിച്ചു അതിൽ കിബിലക്ക അഭിമുഖമായി കിടന്നു സൊഹീഹുൽ ബുഹാരി എടുത്തു നെഞ്ചത്ത് വെച്ചു ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഒഫാത്തായി ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം മസ്സാലി റലില്ലാഹു വൻഹു പേര് മുഴുവനായിട്ട് ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം മസ്സാലി റലി അള്ളാഹു വൻഹു എന്നാണ് ടാ മനസ്സിലാക്കാം അടുത്തത് മലബാറിൽ ഇസ്ലാം പ്രചരിക്കാനിടയുണ്ടായ കാരണങ്ങൾ അതുങ്ങളെ അവസാനത്തെ പാഠമോ മനസ്സിലാക്കിയിട്ട് അതിൽ എഴുതണം മലബാറിൽ ഇസ്ലാം പ്രചരിക്കാനിടയുണ്ടായ കാരണം എന്താണ് ഹിജാസിൽ നിന്നും ഒരു യാത്രാ സംഘം കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി യാത്രാ സംഘത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ചേരമാൻ പെരുമളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു ഇസ്ലാമിനെക്കുറിച്ചും മുത്ത് നബി സാഹു അലഹി വസ്ല്ലമ്മയെക്കുറിച്ചും നബ്സ് അല്ലാ വല്ലമ്മയുടെ മോചിത്തിനെ കുറിച്ചും രാജാവിനോട് സംഘം വിവരിച്ചു നബി നബ്സല്ലാഹു അലൈഹി വസ്ലമ ചന്ദ്രനെ പുലർത്തിയ സംഭവം കേട്ടപ്പോൾ രാജാവിന് നബിസ്വല്ലാ അലൈഹി വസ്ലമെ കാണാൻ ആഗ്രഹം ഉദിച്ചു രാജാവ് ഈ മോചിത്ത് തൻ്റെ നാട്ടിൽ വെച്ച് തന്നെ കണ്ടിരുന്നു തിരിച്ചു പോകുമ്പോൾ അറിയിക്കണമെന്നും നബ്സുല്ലാഹു അലൈഹി വസ്ലമയെ കാണാൻ ആഗ്രഹമുണ്ടെന്നും രാജാവ് സംഘത്തെ അറിയിച്ചു അങ്ങനെ അവർ തിരിച്ചു പോകുമ്പോൾ ഹരമാൻ പെരുമാൾ അവരുടെ കൂടെ യാത്രാ സംഘത്തോടൊപ്പം പുറപ്പെട്ടു മൊത്തം നബി അല്ലാഹു അലൈഹി വസ്ലമക്ക് നൽകാൻ മലബാറിൽ നിന്ന് സമ്മാനങ്ങളും അദ്ദേഹം കരുതി നബി അള്ളാഹു അലൈഹി വസ്ലമെ കാണുകയും താജുദ്ദീൻ എന്ന് പേര് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ കേരളത്തിൽ നിന്നുള്ള ഒരു രാജാവ് സഹാബിയായി റലിഅല്ലാഹു അൻഹു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ മലബാറിലേക്ക് തന്നെ മടങ്ങുകയും അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കാനും രാജാവ് ആഗ്രഹിച്ചു മാലിക് ബിൻ ദിന റലി അള്ളാഹു അനഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം രാജാവിനോടൊപ്പം മലബാറിലേക്ക് പുറപ്പെട്ടു പക്ഷേ യാത്രാ മധ്യേ ഒമാന് ഷഹർ എന്ന സ്ഥലത്ത് വെച്ച് രാജാവ് വഫാത്താവുകയും വഫാത്താകുന്നതിന് വഫാത്താകുന്നതിനും മുമ്പായിട്ട് അദ്ദേഹം വസിയത്ത് ചെയ്തു ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നും ഇസ്ലാം പ്രചരിപ്പിക്കണമെന്ന് വസിയത്ത് ചെയ്തു അങ്ങനെ അവർ തിരിച്ച് കൊടുങ്ങല്ലൂർ വന്ന് കപ്പലിറങ്ങുകയും അവിടെ മസ്ജിദുകൾ നിർമ്മിച്ച് അവിടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത് ഇങ്ങനെയാണ് മലബാറിൽ ഇസ്ലാം പ്രചരിക്കാനിടയുണ്ടായ കാരണങ്ങൾ അപ്പോൾ അവർക്ക് മനസ്സിലാക്കി പഠിക്കുക ചുരുക്കി എഴുതാൻ പഠിക്കുക അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യ പേപ്പറിലുള്ളത് എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തി പഠിക്കുക പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇനി സമയം കുറച്ചേ ഉള്ളൂ എല്ലാവരും ഉപകാരപ്പെടുത്തുക വീഡിയോ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ അസ്ലാം വലൈക്കും വരഹമുള്ള വർക്കാത്തു